ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് മുൻപുള്ള സിസിടിവി ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. കാൽ മുടന്തി പ്രതി സന്ദീപ് നടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സന്ദീപിനൊപ്പം ബന്ധുവും പോലീസുകാരും ആശുപത്രിയിൽ നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ ഉണ്ട്. കൊല്ലത്ത് നിന്ന് ഇമ്രാൻ ചേരുന്നുണ്ട്. ഇമ്രാൻ, വിവരങ്ങൾ. ആ നിമി, അതായത് സന്ദീപ് ആശുപത്രിയിലേക്ക് വരുന്നത്, അതായത് ചികിത്സിക്കാനായിട്ട് തന്നെ ഡോക്ടറെ കാണാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സന്ദീപിന്റെ കാലിന് പരിക്കുണ്ട്. സന്ദീപ് മുടന്തി മുടന്തി തന്നെയാണ് ഡോക്ടറെ കാണാൻ തന്നെ പോകുന്നത്. മാത്രമല്ല സന്ദീപിന് ഒപ്പം ഒരു ബന്ധു കൂടി ഉണ്ടായിരുന്നു. പോലീസുകാരും ഈ സമയം തന്നെ ആശുപത്രിയിൽ നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. അതായത് സന്ദീപ് പരിശോധനയ്ക്കായി പോകുമ്പോൾ ഉള്ളത് പോലീസുകാർ ഒപ്പമില്ല, ഉള്ളത് ബന്ധു മാത്രമാണ്. പോലീസുകാർ കുറച്ച് മാറിയിട്ടാണ് ഈ പുയപ്പള്ളിയിൽ നിന്നുള്ള പോലീസുകാർ ഉണ്ടായിരുന്നത് എന്ന് തന്നെ വ്യക്തമാണ്. നേരത്തെ പോലീസ് സേനയിൽ നിന്നടക്കം നമുക്ക് ലഭിച്ചിരുന്ന വിവരം, അതായത് ഡോക്ടറെ ആദ്യം പരിശോധനയ്ക്ക് അടുത്തായി തന്നെ ഡോക്ടർ അടുത്തെത്തുമ്പോൾ ഈ സന്ദീപിനൊപ്പം തന്നെ പോലീസുകാരും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് നേരത്തെ പറഞ്ഞത്. എന്നാൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് ഈ സിസിടിവി ദൃശ്യങ്ങളിൽ തന്നെ നിന്ന് വ്യക്തമാവുന്നത്. ബന്ധു തന്നെയാണ് ഈ സന്ദീപിന്റെ കാലിലെ പരിക്കിനെ കാണിക്കാൻ തന്നെ ഡോക്ടർമാരുടെ അടുത്തേക്കും മറ്റും പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്, ഏതായാലും ഈ ദൃശ്യങ്ങളടക്കം ഇന്ന് ഹൈക്കോടതിയെ പോലീസ് കാണിച്ചിരുന്നു. തൊട്ടടുത്ത് തന്നെ ഈ പോലീസ് ഉണ്ടായിരുന്നു. ഏതായാലും പെട്ടെന്ന് തന്നെ ഒരു അക്രമ സ്വഭാവം കാണിക്കുന്ന രീതിയിലല്ല ഈ പ്രതിയുടെ പെരുമാറ്റം ഉണ്ടായിരുന്നത് എന്നടക്കമാണ് ഹൈക്കോടതിയെ പോലീസ് ബോധിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ അക്രമത്തിന് തൊട്ട് മുന്നേ തന്നെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പ്രതി നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ ലഭിച്ചിരിക്കുന്നത്. ശരി, ഇമ്രാനാണ് വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങളിൽ മുടന്തി നടക്കുന്ന സന്ദീപിനെ കാണാം, നാലോളം പോലീസുകാരെയും ദൃശ്യങ്ങളിൽ കാണാം. ഇങ്ങനെ മര്യാദയ്ക്ക് നടക്കാൻ പോലും കഴിയാതെ ആശുപത്രിയിലെത്തിയൊരു പ്രതിയാണ് വലിയൊരു അതിക്രമം നടത്തിയത്. അതിക്രമം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സിസിടിവി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.